നമസ്കാരം. വൈഫൈ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും കേരള പോസ്റ്റൽ GDS റിസൾട്ട് വന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ അതിൽ SLC മാർക്കിൻ്റെ ബേസിലായിട്ടായിരുന്നു സെലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കിട്ടാത്തവരുണ്ടാവും, കിട്ടാത്തവർ വിഷമിക്കേണ്ട. പോസ്റ്റ് ഓഫീസ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് GDS ത്രൂ മാത്രമല്ല പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിലൂടെയും നിങ്ങൾക്ക് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി നേടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ഗവൺമെൻറ് June 17 ഒരു പുതിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസികളും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് പോസ്റ്റൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ പോസ്റ്റുകൾക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലൊക്കെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഓരോ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ഇപ്പോൾ ഇന്ത്യയിലൊട്ടാകെ ടോട്ടൽ എത്ര വേക്കൻസീസ് ആണുള്ളത്, അങ്ങനത്തെ പല കാര്യങ്ങളും ആ ഗസറ്റ് നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. അപ്പോൾ ഇതാണ് ഭാരത് സർക്കാരിൻ്റെ June 17 പബ്ലിഷ് ചെയ്ത ഗസറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഇതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാവും, നമുക്ക് ഇംഗ്ലീഷ് ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റൽ അസിസ്റ്റൻ്റിനെയും സോർട്ടിംഗ് അസിസ്റ്റൻ്റിനെയും വേക്കൻസീസും അതിൻ്റെ ക്വാളിഫിക്കേഷനുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ നോക്കുന്നത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആണ്, അതായത് റീജിയണൽ ഓഫീസും സർക്കിൾ ഓഫീസുമാണ് ഇന്ത്യയിലൊട്ടാകെ. ടോട്ടൽ ഇപ്പോൾ 2022 വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ 2738 പോസ്റ്റുകളാണ് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ഉള്ളത്. ഇത് 23 പോസ്റ്റൽ സർക്കിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ Group C പോസ്റ്റിലാണ് വരുന്നത്. Group C ഏകദേശം സാലറി നിങ്ങൾക്ക് 40,000 സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുന്നതായിരിക്കും, 40,000 മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും. Level 4 വരുന്നതാണ്, ബേസിക് പേ ആണ് 25,500, സാലറി വരുന്നത് ഏകദേശം 40,000. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയും കാലം SSC CHSL വഴിയായിരുന്നു ഇതുവരെ സെലക്ഷൻ നടന്നത്, +2 ആയിരുന്നു ക്വാളിഫിക്കേഷൻ ഇത്രയും കാലം പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലർ ഡിഗ്രിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഇനി പോസ്റ്റൽ അസിസ്റ്റൻറ്റിലേക്കുള്ള ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടാതെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടറും ആവശ്യമാണ്. ബട്ട് ഓൾറെഡി GDS ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കിതിന് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നടന്ന സെലക്ഷനായ GDS നിങ്ങളിതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും +2 മതി. ബാക്കി പുറമേ നിന്നുള്ളവർ അപ്ലൈ ചെയ്യണമെങ്കിൽ ബാച്ചലർ ഡിഗ്രി മസ്റ്റ് ആണ്. ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 27 വരെയുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. അതിൽ തന്നെ OBC SC ST അവരുടേതായ വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ഫോറിൻ പോസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു വേക്കൻസി ഉണ്ടായിരുന്നു, 457 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അതും ബാച്ചലർ ഡിഗ്രി തന്നെയാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷനാക്കി മാറ്റിയിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് സേവിങ്സ് ബാങ്ക് കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ചെക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്, അത് 3265 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അതിനും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ബാച്ചലർ ഡിഗ്രി ആണ്, കൂടാതെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ, അതാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഓഫീസാണ്. 69,996 ഒഴിവുകളാണ്. ബാച്ചലർ ഡിഗ്രി അതിനും വേണ്ടത്, വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ എല്ലാ പോസ്റ്റുകൾക്കും അവർ ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ട്. +2 ക്വാളിഫിക്കേഷനിലെല്ലാം ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ട്. സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് റെയിൽവേ മെയിൽ സർവീസിലേക്ക് വരുന്നതാണ്, ഇതിനും ബാച്ചലർ ഡിഗ്രി കൂടാതെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. 17,694 പോസ്റ്റുകളാണ്, വേക്കൻസിയാണ് ഇന്ത്യയിലൊട്ടാകെ ഉള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ ആയിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടത്താറ്. അപ്പോൾ ഇത്രയായിരുന്നു ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പം നിങ്ങൾ +2 ഉള്ളവർക്ക് ഇനി പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ആകാൻ പറ്റുകയില്ല, ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഇനി പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.